ജീവിത അനുഭവങ്ങൾ അത് ഗാനങ്ങളായി രൂപാന്തരപ്പെടുമ്പോഴാണ് ആ ഗാനങ്ങൾക്ക് അർത്ഥങ്ങളുണ്ടാകുന്നത്. അത്തരം അർത്ഥവത്തായ ഗാനങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ആത്മഗീതങ്ങളുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഏത് ഗാനരചയിതാവിനെക്കുറിച്ചും ഏത് ഗാനത്തെക്കുറിച്ചുമാണ് അച്ഛൻ നമ്മൾ സംസാരിക്കുന്നത്? എല്ലായ്പ്പോഴും വളരെ പ്രസിദ്ധമായ ഗാനങ്ങളാണ് ഈ ആത്മഗീതങ്ങളുടെ അധ്യായങ്ങൾ ഉൾപ്പെടുത്തുന്നത്. ക്രൈസ്തവ ഭക്തിഗാനങ്ങളിൽ എല്ലായ്പ്പോഴും എല്ലായിടത്തും പാടിക്കേൾക്കുന്ന ഏറ്റവും സുന്ദരമായൊരു ഗാനം, മനോഹരമായ ഗാനം, മോശവത്സല ശാസ്ത്രിയർ എഴുതിയ നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ. ഏത് സമയത്തും എപ്പോഴും പാടുന്ന പാട്ടാണ്, വർഷങ്ങളായി പാടി പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ്. ആ പാട്ടാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കായിട്ട് എടുക്കുന്നത്. ഈ പാട്ട് എഴുതിയത് മോശവത്സല ശാസ്ത്രിയാറാണ്. 1847 അദ്ദേഹത്തിൻ്റെ ജനനം. നെയ്യാറ്റിൻകരയ്ക്കടുത്ത് തിരുപുരം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. തിരുവനന്തപുരം ജില്ല. അതുകൊണ്ട് തന്നെ തെക്കൻ മേഖലയിൽ നിന്ന് ധാരാളം ആളുകൾ ക്രിസ്തീയ സമൂഹത്തിലേക്ക് കടന്നു വരുന്ന ഒരു മുന്നേറ്റത്തിൻ്റെ കാലയളവിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ആ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ തുടക്കം വിദേശ മിഷണറി സൊസൈറ്റിയുമായിട്ട് LMS ഒക്കെ ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. പ്രാഥമിക ഘട്ടത്തിൽ ഈ തെക്കൻ മേഖലകളിലുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, തമിഴ്നാടുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ധാരാളം സംഗീത ശാഖകളും ഉപശാഖകളും ഒക്കെ ഉണ്ടായിരുന്നു. കർണാട്ടിക് സംഗീതത്തിൻ്റെയൊക്കെ ഒരു തുടക്കം ആ ഭാഗങ്ങളിലാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തമിഴ്നാടിൻ്റെ പ്രധാനപ്പെട്ട സാംസ്കാരിക സാഹിത്യ ഗ്രന്ഥാവലികളിലെല്ലാം ഇത്തരത്തിലുള്ള സംഗീതത്തിൻ്റെ അഭിരുചി കലർന്ന ഒരുപാട് ഉപദേശങ്ങളും സംഹിതകളും ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മാത്രമല്ല, അക്കാലത്തെ രാജഭരണം കൂടിയാണ് ഇത്തരത്തിൽ രാജസദസ്സുകളിലൊക്കെ സംഗീത സന്ധ്യകളും സദസ്സുകളും ഒക്കെ സ്ഥിരമായി അരങ്ങേറാറുണ്ട്. അപ്പോൾ അതും ചരിത്രവുമായി ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുമല്ലേ. മോശവത്സല ശാസ്ത്രിയാർ ജീവിച്ചിരുന്ന സാഹചര്യത്തിലെല്ലാം സഭകൾ, ഈ സംഗീത സഭകൾ ധാരാളം നിലനിന്നിരുന്നു. ഇപ്പോൾ നമുക്ക് അടുത്ത കാലത്തൊക്കെ ആയിട്ടറിയാം, 19th ആദ്യഘട്ടങ്ങളിലൊക്കെ അത് പിന്നെ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. ചെമ്പൈ സംഗീതോത്സവമുണ്ട്, ഇപ്പോൾ സൂര്യ ഫെസ്റ്റിവലുണ്ട്. ഈ വിധത്തിലൊക്കെ സംഗീത സഭകൾക്ക് അമിതമായ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ സംഗീതത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് മോശവത്സല ശാസ്ത്രിയർ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നാമധേയം എന്ന് പറയുന്നത് വത്സല ശാസ്ത്രിയാർ എന്ന് മാത്രമേ ഉള്ളായിരുന്നു പേര്. പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അതെ, വത്സല ശാസ്ത്രിയാരുടെ പിൽക്കാലത്താണ് അദ്ദേഹം വേദപുസ്തകത്തിലെ മോശയുടെ സ്വഭാവത്തെ ഉള്ളിലേക്ക് സ്വീകരിച്ചാണ് അദ്ദേഹം മോശവത്സല ശാസ്ത്രിയർ, മോശവത്സലം എന്നാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ പഴയ നിയമ കാലഘട്ടത്തിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരു ജനതയുടെ മുഴുവൻ നെടുന്തൂണായി നായകനായി ഒക്കെ നിന്ന മോശയുടെ ജീവിതം അതായിരിക്കാം ഒരുപക്ഷേ അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു പേര് നൽകിയതല്ലേ. തീർച്ചയായും ദൈവത്തിൻ്റെ നിയോഗങ്ങളെ ഏറ്റെടുത്തയാളാണ് മോശ, ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച ആളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ തൻ്റെ കുറവുകളെക്കുറിച്ച് ബോധ്യമുള്ള ആളാണ് മോശ. ആ മോശയെ ദൈവം തമ്പുരാൻ തൻ്റെ വലിയൊരു നിയോഗത്തിന് വേണ്ടി, തൻ്റെ ജനതയുടെ വീണ്ടെടുപ്പിന് വേണ്ടി നിയോഗിക്കുന്നു എന്നുള്ളതിനും അപ്പുറത്തേക്ക് ജീവിതത്തെക്കുറിച്ചും മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ചുമൊക്കെ ഉള്ള ഒരു വലിയ ചിന്ത മോശയിലൂടെ നമ്മൾ കാണാം. പ്രത്യേകിച്ച് സങ്കീർത്തന പുസ്തകങ്ങളിൽ 90 സങ്കീർത്തനം വളരെ പ്രസിദ്ധമാണ്. കർത്താവ് ഇനി തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. ഈ സംഗീതത്തിൻ്റെയൊക്കെ രചയിതാവ് മോശയാണ്. അപ്പോൾ സാഹിത്യവുമായിട്ടും സംഗീതവുമായിട്ടും അടുത്ത് നിൽക്കുന്ന ഒരു നാമധേയം എന്ന നിലയിലും സംഗീതത്തിൽ പ്രത്യേകിച്ച് ശാസ്ത്രീയമായ അടിത്തറയുള്ള സംഗീതത്തിൻ്റെ പശ്ചാത്തലം നിലനിലകൊള്ളുന്ന മോശവത്സലം, അത്തരത്തിൽ പാട്ടുകൾ എഴുതാതിരുന്നാൽ മാത്രമേ ഉള്ളൂ അത്ഭുതം. അത്തരത്തിലുള്ള ഒത്തിരി ഗാനങ്ങളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നും വളരെ വിഭിന്നമായി വ്യത്യസ്തമായി നമുക്ക് കാണാവുന്ന ഒരു പാട്ടാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കായിട്ട് എടുക്കുന്ന നിന്റെ ഹിതം പോലെ എന്നെ എന്നുള്ള പാട്ട്. മോശവത്സലം പാട്ടുകാരൻ മാത്രമല്ല, എഴുത്തുകാരനോടെയാണ്. ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പുസ്തകങ്ങൾ എഴുതപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ സാഹിത്യ അഭിരുചി നന്നായിട്ട് ഉണ്ട്. വേദപുസ്തകം തന്നെ ഒരു സാഹിത്യ പുസ്തകമാണ്, ഒരു ലിറ്ററേച്ചറാണ്.
ആ സാഹിത്യ പുസ്തകത്തിൻ്റെ തനിമയും അതിൻ്റെ ഉണ്മയും ഒട്ടും ചോരാതെയാണ് ഈ നവീനമായ ആശയത്തോടുകൂടെ ക്രൈസ്തവ ഭക്തി രംഗങ്ങളിൽ, ഭക്തി ഗാനങ്ങളുടെ രംഗങ്ങളിൽ പോലും ഈ സാഹിത്യം വളരെ സ്പഷ്ടമായി നിഴലിക്കുന്നു എന്ന് കാണാം. ഭാഷയിലുള്ള പ്രാവീണ്യം വളരെ കൂടുതലായിരുന്നു അദ്ദേഹത്തിന്. പ്രത്യേകിച്ച് തമിഴ്നാട് കേരള അതിർത്തിയിലാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതും ഒക്കെ. ഒപ്പം തന്നെ തമിഴ്, സംസ്കൃതം, തെലുങ്ക്, ഈ പറഞ്ഞതുപോലെ എബ്രായ ഭാഷയിലെ, ഗ്രീക്ക് ഭാഷയിലൊക്കെ ഉള്ള പ്രാവീണ്യം, അക്കാലത്തെ മിഷണറിമാരുടെയൊക്കെ ഒരു പ്രവർത്തനവും ജീവിത രീതികളും അവരിൽ നിന്നൊക്കെ ലഭിച്ച അറിവും അദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടാവാമല്ലേ? തീർച്ചയായും. തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരാളെന്ന നിലയിൽ മലയാളം അറിയാം. നെയ്യാറ്റിൻകര ഭാഗത്ത് നിലകൊള്ളുന്ന ഒരാളെന്ന നിലയിൽ അതിർത്തി ജില്ലയിലായതുകൊണ്ട് തന്നെ തമിഴറിയാം. വിദേശ മിഷണറിമാരുടെ സ്വാധീനത്താൽ ഇംഗ്ലീഷ് അറിയാം. പുതിയ നിയമ പുസ്തകങ്ങൾ ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പഴയ നിയമ പുസ്തകങ്ങൾ എബ്രായ ഭാഷയിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ഏത് മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ തനിമയുള്ള ഭാഷ ആദ്യം അദ്ദേഹം പഠിക്കാൻ ശ്രമിക്കുന്നു. സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ പാട്ട് പഠിക്കാൻ ആരംഭിച്ച സമയത്ത് മുതൽ കർണാട്ടിക് സംഗീതത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പോയത്. കർണാട്ടിക് സംഗീതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് പാട്ടും ഏത് സംഗീതവും രാഗബദ്ധമായിട്ടാണ്, ഒരു പ്രത്യേക ചിട്ടയിലാണ് സംഗീതം പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം രാഗബദ്ധമായിട്ടുള്ള പാട്ടുകളാണ്, സെമി ക്ലാസിക്കലായിട്ടുള്ള പാട്ടുകളാണ് അദ്ദേഹം കൂടുതലും രചിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലും ഇത്തരത്തിലുള്ള ഈ അർത്ഥശാസ്ത്രീയ പാട്ടുകളുടെ അതിൻ്റെ പ്രോഗ്രഷൻ, അതിൻ്റെ പുരോഗതിയെക്കുറിച്ചും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ രാഗം ഉപയോഗിക്കുമ്പോഴാണ്, ഈ രാഗത്തിലുള്ളൊരു പാട്ട് കേൾക്കുമ്പോഴാണ്, പാടുമ്പോഴാണ് മനസ്സിന് കൂടുതൽ ആനന്ദമുണ്ടാകുന്നത്. ആനന്ദഭൈരവി രാഗത്തിലുള്ള ഒരു പാട്ട് കേൾക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഒരു ഉന്മാദം, ഒരു വലിയ സന്തോഷം. ശങ്കരാഭരണം എന്ന രാഗത്തിൽ കേൾക്കുമ്പോൾ ഒരു വലിയ സ്തോത്രത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ശബ്ദം. അങ്ങനെ തോടി രാഗത്തിൽ കേൾക്കുന്ന സമയത്ത് ഒരു ഭക്തി ഉത്തേജിപ്പിക്കുന്ന, അങ്ങനെ ഓരോ രാഗങ്ങൾക്കും അതിൻ്റെ ഭാവമനുസരിച്ച് ആ വരികൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരുന്നു. അതനുസരിച്ചാണ് അദ്ദേഹം ഓരോ പാട്ടുകളും എഴുതിയിരുന്നത്. എനിക്ക് തോന്നുന്നു കർണാടക സംഗീതത്തിൽ മാത്രമല്ല ഹിന്ദുസ്ഥാനിയിലും വളരെയധികം അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. നമ്മൾ ക്രിസ്തീയ ഗാനശാസ്ത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അധികം ആരും അങ്ങോട്ട് കടന്നു ചെന്ന് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇത്തരത്തിലുള്ള ക്ലാസിക്കൽ മ്യൂസിക്കിലൊന്നും അധികം ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടില്ല. ഇത് ഓരോ ഗാനങ്ങൾക്കും പ്രത്യേകതരം രാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുക, അത് ഇത്ര വർഷങ്ങൾക്ക് ശേഷവും, ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്ക് ശേഷവും ജനഹൃദയങ്ങളിൽ നിലനിൽക്കുക, അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലുള്ള അപാരമായ പാണ്ഡിത്യം, അതിനെക്കുറിച്ച് നമ്മൾ തീർച്ചയായും ചർച്ച ചെയ്യേണ്ടതാണല്ലേ? പ്രത്യേകിച്ചും ഈ രണ്ട് ശാഖകളും രണ്ട് വിധത്തിൽ പോകുന്നതാണ്. കർണാട്ടിക് സംഗീതം എല്ലായ്പ്പോഴും രാഗബദ്ധമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതം എല്ലായ്പ്പോഴും ഭക്തിയെ പ്രചോദിപ്പിക്കുന്ന രാഗമാണ്. ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും ഒരേ സമയം കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം അസാധാരണമായ സംഗീത കഴിവ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഇത് രണ്ടും കൂടെ കൈകാര്യം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മോശവത്സലം ശാസ്ത്രീയ തീർച്ചയായും ഈ മേഖലകളിലെല്ലാം കൈവച്ചയാളാണ്. അതുകൊണ്ട് തന്നെ സംഗീതത്തിൽ മാത്രമല്ല ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സമഗ്രമായ സംഭാവന നൽകിയ വ്യക്തിത്വമാണ് മോശവത്സലം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് ക്രൈസ്തവ ഭക്തി ഗാനത്തിൻ്റെ അതുല്യ പ്രതിഭ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മേഖലയിൽ പോലും കൈതൊടാതിരുന്നിട്ടില്ല, അത്രമാത്രം വിശാലമായ ഒരു സ്പർശനത്തിൻ്റെ, വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മോശവത്സല ശാസ്ത്രീയ. നമ്മൾ പല ഗാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ആ ഗാനം പിറന്ന വഴികൾ, അത് ആ രചയിതാവിൻ്റെ ജീവിതത്തിലെ പല അനുഭവങ്ങളുമായും വളരെയധികം ഇഴുകിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് യേശു കർത്താവിൻ്റെ ജീവിതവും വേദപുസ്തക പശ്ചാത്തലവും ഒക്കെ അതിനൊരു ഘടകമായി വന്നിട്ടുമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ധാരാളം. പാട്ടുകൾ എല്ലായ്പ്പോഴും വിരചിതമാകുന്നത് അനുഭവങ്ങളിൽ നിന്നാണ്. അനുഭവങ്ങളില്ലാത്ത ഒരു പാട്ട് പോലും നിലനിൽക്കുകയില്ല. മോശവത്സലത്തിന് ധാരാളം പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു പാട്ടാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കായിട്ടെടുക്കുന്ന നിൻ്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ. എൻ്റെ ഹിതം പോലെയല്ലേ
ഇതിൻ്റെ പ്രാസം തന്നെ ശ്രദ്ധിച്ചാലറിയാം. ദൈവത്തിൻ്റെ ഹിതവും എൻ്റെ ഹിതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മോശവത്സലത്തിന് 10 മക്കളാണ്, 6 പെൺമക്കളും 4 ആൺമക്കളും. അതിലെ ഒരു മകൻ പാമ്പ് കടിയേറ്റ് മരിച്ചുപോയി. ആ മരിച്ച സമയത്താണ് ഈ പാട്ട് അദ്ദേഹം എഴുതുന്നത്. ഒരുപക്ഷേ താൻ ഏറ്റവും സ്നേഹിച്ച തൻ്റെ പ്രിയപ്പെട്ട വാത്സല്യ പുത്രൻ തന്നിൽ നിന്നും അകന്നു പോകുമ്പോൾ ഇത്രയും നാൾ താൻ പ്രസംഗിച്ച സുവിശേഷത്തിൻ്റെ പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് ഒരു മരണത്തെ, തൻ്റെ ജീവിതത്തിൻ്റെ ഉണ്ടായ ഒരു സ്വകാര്യ നഷ്ടത്തെ, ഒരുപക്ഷേ അത് ചെറിയ നഷ്ടമല്ല, തൻ്റെ പ്രാണനോടൊപ്പം കരുതിയിരുന്ന കുഞ്ഞിൻ്റെ മരണത്തെ ഉൾക്കൊള്ളുവാനായിട്ട് അദ്ദേഹം ഒരു ഭക്തിയിലൂടെ, ദൈവവചനത്തിലൂടെ അദ്ദേഹം അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്നു. നിൻ്റെ ഹിതം പോലെയാണ്, എൻ്റെ ഹിതം പോലെയല്ല. അപ്പോൾ ദൈവഹിതത്തിന് പൂർണ്ണമായും ജീവിതത്തെ വിട്ടുകൊടുക്കുന്ന ഒരു ഭക്തനാണ് മോശവത്സലം. അദ്ദേഹം ആ പാട്ടിൽ അർത്ഥവത്തായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്, അന്ധകാര ഭീതികളോ അപ്പനെ പ്രകാശങ്ങളായി, എന്തു നീ കൽപ്പിച്ചിടുന്നോ എല്ലാം എനിക്ക് ആശീർവാദം. ഇത് സാധാരണഗതിയിൽ ഒരു സാധാരണക്കാരന് പാടാവുന്ന ഒരു പാട്ടല്ല. ഒരുപാട് അർത്ഥങ്ങൾ അതിൽ അടങ്ങിയിരിക്കും. അതെ, 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. അർത്ഥം ഇതാണ്, ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ കൂരിരുൾ ഉണ്ടാവുകയില്ലെന്നല്ല, അങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ പോകുന്നു. എന്നാൽ ആ കൂരിരുളിലൂടെ നടന്നു പോകുമ്പോഴും ഒരു കൈ എനിക്ക് സഹായമുണ്ട്, ഇതാണ് ഒരു ഭക്തൻ്റെ പ്രതീക്ഷ. അദ്ദേഹം പാടാൻ കഴിയുന്നൊരു കാര്യം, തൻ്റെ മകൻ മരിച്ചു, ഒരു നിരാശയുണ്ടായി, തൻ്റെ മുമ്പിൽ ഒരു അന്ധകാരമുണ്ടായി, അത് വളരെ ഭീതി ഉണ്ടാക്കി. പ്രത്യേകിച്ച് ഒരു പാമ്പ് കടിയേറ്റ് മരിക്കുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സാഹചര്യവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ, ഒരുപക്ഷേ കുടുംബത്തിൻ്റെ ദോഷമെന്നോ ജാതക പ്രശ്നമെന്നോ ഒക്കെ സമൂഹം വേണമെങ്കിൽ വിലയിരുത്താം. അവിടെ തൻ്റെ അപ്പനിലേക്ക് മുഖം ഉയർത്തുകയാണ്, സ്വർഗസ്ഥനായ പിതാവിനിലേക്ക് മുഖമുയർത്തിയിട്ട് ഇങ്ങനെ പറയുന്നു, എന്ത് നീ കൽപ്പിച്ചിടുന്നു അതെല്ലാം എനിക്ക് ആശീർവാദം. യേശു, ദൈവം തമ്പുരാൻ കൽപ്പിക്കുന്നതെല്ലാം എനിക്ക് ലഭിക്കുന്ന ആശീർവാദമാണ് ബ്ലെസ്സിങ് ആണ് എന്ന് ചിന്തിക്കുന്നയാളാണ് മോശവത്സലം. അതിനുശേഷം അദ്ദേഹം ഏറ്റവും സുന്ദരമായി, വളരെ ഹൃദയസ്പർശിയായിട്ട് അദ്ദേഹം കുറിച്ചു വയ്ക്കുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യമാണ് ഈ പാട്ടിൻ്റെ ഉള്ളടക്കത്തെ മുഴുവൻ സാംശീകരിക്കുന്ന സുന്ദരമായ ഒരു വരികളാണ്. ഏതു ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാദ, നിൻ തിരുനാമം നിമിത്തം നീതി മാർഗത്തിൽ തിരിച്ചു. കർത്താവിനോട് ചോദിക്കുകയാണ്, ഏത് ഗുണമാണ് എന്നിലുള്ളത്? പ്രത്യേകിച്ചും നമ്മളിപ്പോൾ സംസാരിച്ച 90-ാം സങ്കീർത്തനത്തിൽ, മോശയുടെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ നാളുകളെ എണ്ണുവാൻ നീ എന്നെ പഠിപ്പിക്കണമേ എന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോഴും പാട്ടുകാരൻ ചോദിക്കുന്നു, ഏത് ഗുണമാണ് നീ എന്നിൽ കണ്ടെത്തുന്നത്? നിൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, നീതി മാർഗത്തിൽ എന്നെ കൊണ്ട് നടത്തുവാൻ ഏത് ഗുണമാണ് നീ എന്നിൽ കാണുന്നത്? ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ദുഃഖകരമായ അനുഭവത്തിൽ ഞാനിങ്ങനെ പിടിച്ചു നിന്നതാണോ? ഈ ദുഃഖകരമായ അനുഭവത്തിൽ നിന്നെ സ്തുതിക്കുവാൻ കഴിഞ്ഞ എൻ്റെ ഭക്തിയാണോ? ഏത് ഗുണമാണ്? പക്ഷേ ഒരിക്കലും വിശ്വാസം നഷ്ടപ്പെടുത്താത്ത മോശവത്സലം അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനുശേഷം മോശയുടെ ജീവിതവുമായിട്ട് തന്നെ ഈ മോശവത്സലം അതിനെ ഉൾക്കൊള്ളുകയാണ്. സ്വന്തം മകൻ്റെ മരണത്തെ മാത്രമല്ല, തൻ്റെ ജീവിതത്തെ ആകമാനം ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ പറയുന്നു, അഗ്നിമേഘ തൂണുകളാൽ അടിയാനെ എന്നും നടത്തി, അനുദിനം കൂടെ ഇരുന്നു അപ്പനെ കടാക്ഷിക്കുകയും. മോശ ഇസ്രായേൽ ജനതയെ മരുഭൂമിയിലൂടെ കൊണ്ടുപോകുമ്പോൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ആ കൂടെയുള്ള ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ വിശ്വാസം. അതുകൊണ്ട് മോശ പറയുന്നു, തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഈ അന്ധകാരപൂർണമായ, നിരാശപൂർണമായ, ദുഃഖകരമായ ഈ അവസ്ഥയിൽ എനിക്ക് അഗ്നിമേഘ തൂണുകൾ തന്ന് എന്നെ അനുദിനം നടത്തുന്നവനാണ് എൻ്റെ ദൈവം. അതുകൊണ്ടാണ് ഈ പാട്ടിൻ്റെ ഒന്നാമത്തെ വരി തന്നെ വളരെ അർത്ഥവത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, നിൻ്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ. എൻ്റെ ഹിതം പോലെ അല്ലേ, ഒരിക്കൽ കൂടെ ഉറപ്പ് പറയുകയാണ്, എൻ്റെ ഹിതം പോലെ ഒരിക്കലും നീ എന്നെ നടത്തരുത്, നിൻ്റെ ഹിതം പോലെ. എൻ്റെ മക്കളെ തിരിച്ചെടുക്കുന്നതാണോ നിൻ്റെ ഹിതം? അതെനിക്ക് സമ്മതം. എൻ്റെ ജീവിതത്തെ ഈ വിധത്തിൽ നടത്തുവാനാണോ നിനക്കിഷ്ടം? അതും എനിക്ക് സമ്മതം. അത്തരത്തിൽ ജീവിതത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിട്ടുകൊടുത്ത ഒരു അതുല്യനായ ഒരു ഭക്തനാണ് മോശവത്സലം. അതുകൊണ്ട് ഈ പാട്ടിൻ്റെ ഉള്ളടക്കം അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി
വളരെ ബന്ധിപ്പിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാട്ടിൻ്റെ ഭാവം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഒരുപക്ഷെ സാധാരണഗതിയിൽ അദ്ദേഹം എഴുതുന്ന കർണാട്ടിക് സംഗീതത്തിൻ്റെ രാഗബദ്ധങ്ങളോ ചിട്ടകളോ ഒന്നുമില്ലാതെ പരിവേഷങ്ങളൊന്നും കൂടാതെ ഈ ഗാനത്തിന് അത്തരത്തിലുള്ള പശ്ചാത്തലങ്ങളൊന്നും തന്നെ ഇല്ല അല്ലേ. സംഗീതപരമായിട്ടുള്ള ഒരു ചിട്ടയുടെ അടിസ്ഥാനത്തിലല്ലായി പോകുന്നത്. ഹൃദയത്തിൽ നിന്നും ഉതിർന്നു വന്ന ഒരു ഗാനമാണ്. അതൊരു പക്ഷേ ഒരു ഭക്തിയുടെ ഭാവം മാത്രമാണ് അതിനകത്തുണ്ടായിരുന്നത്. ഒരാരാധനയുടെ ഭാവം മാത്രമാണ്. അത് പാട്ട് നമ്മൾ പാടി കേൾക്കുമ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ പേര് പോലെ തന്നെ വളരെ അർത്ഥവത്തായ ജീവിത വീക്ഷണം, അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിലുടനീളം അദ്ദേഹം പിന്തുടർന്ന വലിയ വിശ്വാസം, അനുഭവങ്ങളെ സാംശീകരിച്ച് ജീവിക്കുവാൻ കാണിച്ച ജീവിത ധൈര്യം, അത്രത്തോളം മനോഹരമായ വരികൾ സജുവച്ചൻ്റെ ശബ്ദത്തിൽ നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ. തീർച്ചയായും ഈ ഗാനം പാടുമ്പോഴെല്ലാം നമുക്ക് പലപ്പോഴും ഈ നല്ല ശുഭകരമായ നമ്മുടെ ജീവിത അനുഭവങ്ങളുടെ സമയത്താണ് ഈ പാട്ട് പാടുന്നത്. പലപ്പോഴും ഈ പാട്ട് എപ്പോഴാണ് നമ്മൾ പാടുന്നതെന്ന് ചോദിച്ചാൽ എവിടെയെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകാൻ നിൽക്കുമ്പോഴോ ഒരു പുതിയ തീരുമാനമെടുക്കാൻ നിൽക്കുമ്പോഴോ ഒക്കെയാണ് ഈ പാട്ട് പലപ്പോഴും പാടുന്നത്, ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്. എന്നാൽ ഈ പാട്ട് പാടുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ദുഃഖകരമായ ജീവിത അനുഭവത്തിൽ പ്രവേശിച്ച ഒരാൾ എഴുതിയ പാട്ടാണ്. ആ ദുഃഖത്തിൽ നിന്നുകൊണ്ടാണ് ഈ പാട്ട് എഴുതുന്നത്. പക്ഷേ ആ ദുഃഖത്തിൽ നിന്ന് എഴുതിയ പാട്ടാണെങ്കിലും ഇന്നും അനേക വിശ്വാസികൾക്ക് അത് ദുഃഖത്തിൻ്റെ ഒരു ഫലമല്ല മനസ്സിൽ സ്പർശിക്കുന്നത്, പകരം വിശ്വാസത്തിൻ്റെ ഒരു ഫലമാണ്. വിശ്വാസത്തോടുകൂടെ ആത്മ അഭിഷേകത്തോടുകൂടെ എങ്ങനെയാണ് ഒരു ജീവിതത്തെ ധൈര്യമായി നേരിടേണ്ടത്, ഇതാണ് ഈ പാട്ടിൻ്റെ ഉള്ളടക്കം. തീർച്ചയായും ഈ പാട്ട് പാടുമ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരും ഈ പാട്ടിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഒരിക്കൽ കൂടെ സധൈര്യം വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു പാടണം, നിൻ്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണം. എൻ്റെ ഹിതം പോലെയല്ല, കർത്താവിൻ്റെ പ്രാർത്ഥന നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, നിൻ്റെ നാമം, നിൻ്റെ ഇഷ്ടം, നിൻ്റെ രാജ്യം, അത് എൻ്റെ ജീവിതത്തിൽ വരണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ പാട്ട് ഏറ്റുചൊല്ലാം. ഈ പാട്ട് പാടുന്നതിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഇമ്പമുള്ള ജീവിതവും ഏറെ ധനമാനങ്ങളും ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ല. എനിക്ക് ചോദിക്കാൻ ഒരു കാര്യം മാത്രം, ദൈവമേ നിൻ്റെ ഹിതം പോലെ എന്നെ നടത്തണമേ. ആ അർത്ഥത്തോടുകൂടെ, ആ ഭക്തിയോടുകൂടെ, ആ ഭാവത്തോടുകൂടെ നമുക്ക് ഈ പാട്ട് പാടി കേൾക്കാം. ഹിതം പോലെ എന്നെ നിത്യം
നിത്യം നടത്തിടേണമേ അന്ധകാര ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ എന്തു നീ കൽപ്പിച്ചിടുന്നോ എല്ലാമേ നീക്കാശീർവാദം നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിടേണമേ ഏതു ഗുണമെന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ നിൻ തിരുനാമം നിമിത്തം നീതിമാർഗത്തിൽ തിരിച്ചു നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിടേണമേ അഗ്നിമേഘാ തൂണുകളോ അടിയാനെ എന്നും നടത്തി അനുദിനം കൂടെയിരുന്നു അപ്പനെ കാടാക്ഷിക്കുക നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിടേണ എല്ലാ ഗാനങ്ങളിലും ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വച്ച് നാം പ്രാർത്ഥിക്കുമ്പോഴാണ് അതിന് നമ്മുടെ ജീവിതവുമായി ബന്ധമുണ്ടാകുന്നത്. ഇന്നത്തെ ഈ ഗാനവും ഈ ഗാനരചയിതാവിൻ്റെ ജീവിത പശ്ചാത്തലവും നിങ്ങളുടെ ജീവിതയാത്രകളിൽ പ്രചോദനമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആത്മഗീതങ്ങളുടെ മറ്റൊരധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. പുതിയൊരധ്യായത്തിൽ ഒരു മനോഹര ഗാനവുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ നന്ദി, നമസ്കാരം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിടേണമേ എന്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ എന്നെ ഹോവേ നിന്റെ ഹിതം പോലെ എന്നെ നിത്യം